നമസ്കാരം. ചിലപ്പോൾ ഒരു കപ്പൽ മുക്കുന്നതിന് ഒരു ടോർപിഡോ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കുന്നതിന് മുൻപ് അത് ആദ്യം വായുവിലൂടെ പറക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ തങ്ങളുടെ സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി അടുത്തിടെ മിസൈൽ വിതരണം ചെയ്ത ടോർപിഡോ സംവിധാനം പരീക്ഷിച്ചു. ഇന്ത്യയുടെ സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റൻറ്റ് റിലീസ് ഓഫ് ടോർപിഡോ അഥവാ സ്മാർട്ട് ആയുധവും ആധുനിക നാവിക യുദ്ധത്തിൻ്റെ സങ്കീർണതയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു പരീക്ഷിക്കപ്പെട്ട ആയുധം. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ച ടെസ്റ്റ് December 13 കൊൽക്കത്തയിൽ നിന്ന് 140 miles തെക്ക് പടിഞ്ഞാറായി വീലർ ദ്വീപിൽ നടന്നു. ഒരു പ്രത്യേക ട്രക്കിൻ്റെ പുറകിൽ നിന്നാണ് മിസൈൽ കടത്തിവിട്ടത്. ഈ സംവിധാനം സജ്ജീകരിക്കാൻ കുറച്ച് സമയമെടുക്കും, എന്നാൽ അപകട സാധ്യത മുൻനിർത്തി ലോഞ്ച് ടെസ്റ്റ് നീക്കാൻ കഴിയുമെന്നാണ് ഇതിനർത്ഥം. ലൊക്കേഷനുകൾ മാറ്റുന്നതിനുള്ള വഴക്കമുള്ളതിനാൽ എപ്പോഴെങ്കിലും വെടിവെക്കുന്നതിന് മുൻപ് ശത്രു സ്കൗട്ടുകളെ കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ നിന്ന് ലോഞ്ചറുകളെ സംരക്ഷിക്കാൻ ഇതിന് കഴിയും. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ലോഞ്ച് ആയിരുന്നു. അവിടെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ടെലിമെട്രി സിസ്റ്റം, വിവിധ ശ്രേണി റഡാറുകൾ, ഡൗൺ റേഞ്ച് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഡൗൺ റേഞ്ച് ഷിപ്പുകൾ എന്നിവയാൽ മുഴുവൻ പാതയും നിരീക്ഷിച്ചു. മിസൈലിൽ ടോർപിഡോ പാരച്യൂട്ട് ഡെലിവറി സിസ്റ്റം, റിലീസ് മെക്കാനിസം എന്നിവ ഉണ്ടായിരുന്നു. ടോർപിഡോകളുടെ ആദ്യത്തെ നിർദ്ദേശിത ഉപയോഗങ്ങളൊന്ന് തീരദേശ പ്രതിരോധമായിരുന്നു. ടോർപിഡോകൾ ജലത്തിൻ്റെ അരികിൽ നേരിട്ടോ അല്ലെങ്കിൽ തീരത്ത് നിന്ന് ഒഴുകുന്ന പ്ലാറ്റ്ഫോമുകളിലോ നിന്ന് വിക്ഷേപിക്കാം. സ്മാർട്ട് മിസൈൽ ഉപയോഗിച്ച് അതേ ആശയത്തിൻ്റെ ഒരു ആധുനിക അപ്ഡേറ്റ് ഇന്ത്യ പ്രകടമാക്കുന്നു. കരയിലെ ഒരു ട്രക്കിൽ നിന്ന് വന്ന ഒരു മിസൈലിനുള്ളിൽ ഒരു ടോർപിഡോ വിക്ഷേപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ സൈന്യത്തിന് പരമ്പരാഗത തീരദേശ പ്രതിരോധം ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ പരിധിയിൽ കപ്പലുകളെ ആക്രമിക്കാൻ കഴിയും. സ്മാർട്ട് ആയുധം വികസിപ്പിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആയുധത്തിൻ്റെ ഒരു ശ്രേണി പട്ടികപ്പെടുത്തിയിട്ടില്ല. ടോർപിഡോയുടെ പരമ്പരാഗത പരിധിക്കപ്പുറം അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുള്ള ഒരേ ഒരു രാജ്യം ഇന്ത്യയല്ല. US Navy ഫീൽഡ് ചെയ്യുന്ന മിസൈൽ വഹിക്കുന്ന ടോർപിഡോയായ വെർട്ടിക്കൽ ലോഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റിന് 10 miles ദൂരപരിധിയുണ്ട്. വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ടോർപിഡോകൾ അവയുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാൻ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അവ ഉപരിതല കപ്പലുകളോ അന്തർവാഹിനികളോ ആകട്ടെ തിരമാലകൾക്ക് താഴെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്നു. US നിർമ്മിത വെർട്ടിക്കൽ ലോഞ്ച് റോക്കറ്റിൻ്റെ കാര്യത്തിൽ ഈ ആയുധം തീരദേശ പ്രതിരോധ ഇൻസ്റ്റാളേഷനുകളിൽ നിന്ന് തൊടുത്തുവിടാനും കപ്പലുകൾ കടുപ്പിക്കുവാനും കഴിയും. ഇത് മുഖാന്തരം കടലിലുള്ള കപ്പലുകൾക്ക് വലിയ പരിധിയിൽ ശത്രുക്കളെ നേരിടാനും പോരാടാനുമുള്ള കഴിവ് നൽകുന്നു. ഇതുപോലുള്ള കപ്പൽ വിരുദ്ധ അന്തർവാഹിനി വിരുദ്ധ ആയുധങ്ങൾ ശത്രുക്കൾക്ക് നാവിക യുദ്ധത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന അപകട സാധ്യത കണക്കിലെടുത്ത് ശ്രേണിയിലെ നിക്ഷേപം ഉയരുന്നുണ്ട്. അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനെയും പോലെ ഇന്ത്യയും ആണവായുധ ശേഖരമുള്ള ഒരു രാജ്യമാണെങ്കിലും ആയുധങ്ങളുടെ ഒരു ശ്രേണി ഉപയോഗിച്ച് സാധ്യമായ ഭീഷണികളോട് പ്രതികരിക്കാൻ കഴിയുന്നത് സൈനിക രാഷ്ട്രീയ നേതാക്കൾക്ക് ഏത് സംഘടനത്തിലും കൂടുതൽ ശക്തി നൽകുന്നു.